നമസ്കാരം എല്ലാവർക്കും സമിൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളത് അമ്മു നമ്മൾ ഇപ്പോ വേ ടു കാശ്മീർ അമ്മു എവിടെയാണ് നോക്കുകയാണ് ഈ സ്ഥലത്തിന് ഇപ്പോ എന്ത് പേര് പറയാലേ സ്ഥലത്തിന് പേരൊന്നുമില്ല ഇത് പഞ്ചാബിലാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മളുടെ ഫ്ലീസ് ഒക്കെ എടുത്തിട്ട് നല്ല തണുപ്പാണ് പഞ്ചാബിന്റെ ഔട്ട്സ്കേർട്ട് അല്ലേ അതാണ് പഞ്ചാബിന്റെ ഔട്ട്സ്കേർട്ട് ആണ് അതായത് പത്താൻകോട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ ഇന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താൻകോട്ട് വഴി ഉദംപൂർ കയറി ശ്രീനഗർ പോകുന്നു നേരെ ശ്രീനഗർ ചെന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ ശ്രീനഗറിലാണ് അപ്പോൾ ഫോണിന് റേഞ്ച് പോകുന്നതിന് മുമ്പേ അമ്മു ഇവിടെ ഇരുന്നത് നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നിങ്ങൾക്ക് ഇടവില്ല അതായത് ഒരു ഗ്യാപ്പ് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് പോലെ റൺ ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കമൻ്റ് ഒന്നും കിട്ടി കാണൂല അല്ലേ അപ്പോൾ അതിനാദ്യം ക്ഷമ വഹിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് നേരെ ശ്രീനഗറിലേക്ക് പോവാം നമ്മുടെ ഡ്രാഗൻ കുഞ്ഞ് ഇവിടെ റെഡി ആയി കിടപ്പുണ്ട് കണ്ടില്ലേ രാജസ്ഥാനിൽ വെച്ച് കാക്കയല്ലോ പ്രാവല്ലേ പ്രാവല്ലേ പ്രാവ് ഇങ്ങനെ അപ്പിയിട്ട് അപ്പിയിൽ കുളിച്ച് കിടന്ന കുറച്ചാള് അപ്പൊ ഇത് കണ്ട ഇത് പഞ്ചാബിലെ പാഠങ്ങളാണ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചാബിലെ പാഠങ്ങളെ കുറിച്ചുള്ള വീഡിയോ പാഠങ്ങൾ കണ്ട് കണ്ണ് നിറഞ്ഞാണോന്ന് വിശ്വസിക്കുന്നു വീണ്ടും അതുപോലത്തെ പാഠങ്ങളാണ് നല്ല സമ്പുഷ്ടമായ പാഠങ്ങൾ നല്ലൊരു തണുപ്പും നല്ല ക്ലൈമറ്റും ആണ് ഇതേ കണ്ട പഞ്ചാബി ലോറി നല്ല വാം ആൻഡ് വെൽക്കമിംഗ് ആയിരുന്നു നമ്മുടെ ഹോട്ടലിലാണെങ്കിലും അങ്ങനെയായിരുന്നു ഇപ്പൊ ഹോട്ടൽ 49 അല്ലേ നല്ലൊരു ഹോട്ടലാണ് അപ്പൊ അന്ന് മാർക്ക് ചെയ്തു കേട്ടോ നിങ്ങൾ ആർക്കും എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും പഞ്ചാബിൽ വന്നിട്ടില്ലാത്തവര് പുതിയതായിട്ട് വരാണെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ 49 അതെ ഇപ്പൊ ഇത്ര യാത്രയിൽ എനിക്ക് രണ്ട് ഹോട്ടലേ സജസ്റ്റ് ചെയ്യാനുള്ളൂ ഒന്ന് ക്ലിക്ക് ഹോട്ടലും ക്ലിക്ക് ഹോട്ടൽ നാഷി രണ്ടാമത്തേത് ഈ ഹോട്ടൽ 49 അമൃത ട്രിവാൻഡ്രത്തിൽ നിന്ന് നാഷിക്കിൽ വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ട്രിപ്പിൽ നമ്മൾ നാഷിക്കിൽ സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് ജയ്പൂരിലെ ഹവേലിക്ക് കൊള്ളായിരുന്നു ജയ്പൂരിലെ ഹവേലിയും കൊള്ളായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് എടുത്ത ഹോട്ടൽ കൊള്ളത്തില്ലായിരുന്നു ഫസ്റ്റ് എടുത്ത ഹോട്ടൽ കൊള്ളത്തില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പഞ്ചാബിലെ ഇത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം ഇത് ഇതല്ലാതെ നമുക്ക് വേറെയും കോട്ടൊക്കെ ഉണ്ട് അതായത് നമുക്ക് മഞ്ഞിലിടാനുള്ള കോട്ടൊക്കെ ഉണ്ട് -5 ഡിഗ്രിയുടെ രണ്ട് ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അത് വാട്ടർ പ്രൂഫും കൂടെയാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കാരണം ജാക്കറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ മറ്റേ പാഡഡ് ജാക്കറ്റ് മാത്രം വാങ്ങിക്കുക അതായത് വാട്ടർ പ്രൂഫും കൂടെ ആവണം കാരണം ബർഫ് അതായത് മഞ്ഞ് മഞ്ഞുണ്ടാവുന്ന സമയത്ത് ഈ മഞ്ഞൊക്കെ ഒഴുകി അകത്തോട്ട് കയറാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ച് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കോട്ട് തന്നെ മേടിക്കണം അല്ലേ അപ്പോൾ കഴിവതും നല്ല ബ്രാൻഡഡ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കാരണം അതെ തണുപ്പത്ത് വരുമ്പോൾ കാരണം തണുപ്പിനെ അതിജീവിക്കുക എന്നുള്ളവരാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ ഒരു ഷോ ആയിട്ട് ഇങ്ങനെ ഒരു വലിയ ജാക്കറ്റ് ഇടുക എന്നുള്ളതല്ല തണുപ്പിനെ എങ്ങനെയെങ്കിലും അതിജീവിക്കുക അതിന് വേണ്ടിയിട്ട് ഗ്ലൗസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം നമുക്ക് യാത്ര തുടങ്ങാം യെസ് എന്തേ ഒതിച്ചു വന്നു നമ്മളതേ അങ്ങനെ നമ്മളതേ വണ്ടി ഓടിച്ച് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇവിടെ എഡിറ്റിങ്ങിലാണ് യെസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണേണ് ഞാൻ ദേ വണ്ടി ഓടിച്ചോണ്ടിരിക്കണേണ് അടിപൊളി നല്ല കാഴ്ചയാണ് സൂര്യൻ ഉദിച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കുറഞ്ഞു കേട്ടോ കുറച്ചുകൂടെ അവിടെ 16 ഡിഗ്രി ആയിരുന്നെങ്കിൽ ഇവിടെ 14 ഡിഗ്രിയാണ് ഇനി ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ പത്താൻകോട്ട് അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് നല്ലൊരു ടൗണാണ് സിറ്റി എന്ന് പറയുന്നില്ല നല്ലൊരു ടൗണാണ് അപ്പോൾ പത്താൻകോട്ടിലാണ് നമ്മൾ പോകുന്നത് അതേസമയം അവിടെ നിൽക്കുന്നില്ല പിന്നെ വഴി തന്നെ ഉദംപൂർ ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് എന്നാലും നമ്മൾ നേരെ ശ്രീനഗർ പോവേണ്ട കാരണം മാക്സിമം ശ്രീനഗറിലെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങളടുത്ത് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മളപ്പോൾ പത്താൻകോട്ടിലാണ് പത്താൻകോട്ടിൽ വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഒക്കെ ഇട്ടല്ലേ അതെ ഞങ്ങള് ഇൻസ്റ്റയില് പോസ്റ്റ് ഒക്കെ ഇട്ടു അതാണ് പോസ്റ്റ് ഒക്കെ ഇട്ടു എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ട് നമ്മളത് നാഷണൽ ഹൈവേ കൂടെ പോവാണ് ഇൻസ്റ്റയിലല്ല നമ്മുടെ യൂട്യൂബില് പോസ്റ്റ് ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ കാശ്മീർ കയറാൻ പോകണമെന്നൊക്കെ ഉള്ള പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത് ഇവിടെ വെച്ചാണ് ഇട്ടത് അപ്പോ കാരണം റേഞ്ച് പോയാൽ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നിങ്ങൾ കമന്റ്സ് റിപ്ലൈ തരാൻ പറ്റില്ല അതാണ് പ്രശ്നം വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് അതെ കാരണം എനിക്ക് ഒന്ന് രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി 5 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത് ഇന്ന് വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഗൂഗിൾ മാപ്പില് അപ്പൊ നമ്മളെ റോഡിന്റെ അവസ്ഥയും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം ഇപ്പം
ഒരു റെയിനി സീസണാണ്. അപ്പൊ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ല കെയർഫുൾ ആയിട്ടായിരിക്കും വണ്ടി ഓടിക്കേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. മനസ്സിലായി. അപ്പൊ റെയിനി സീസൺ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതേ സമയത്ത് നോർത്ത് ഈസ്റ്റിലും പോയിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം നല്ല രീതിയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, റോഡ് അടച്ചിട്ടിരുന്നു. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇന്ന് നമുക്ക് പോകാൻ പറ്റും തോന്നുന്നു. ജമ്മു ഇവിടെ നിന്ന് 102 കിലോമീറ്റർ ആണ് അല്ലെ? 9 മണിക്കൂറാണ് കാണിക്കുന്നത്. അതെ, ശ്രീനഗർ ഇവിടെ നിന്ന് 326 കിലോമീറ്റർ അല്ലേ? അതെ. ഓക്കെ. അപ്പൊ വഴിയിൽ ഇത് കാണിച്ചിരുന്നു, 10th കോട്ടിന്റെ കാഴ്ചകൾ. ഇത് പ്രോപ്പർ ടൗൺ അല്ല 10th കോട്ടിന്റെ. നമ്മുടെ ലാസ്റ്റ് ഒരു ഇതാണല്ലേ കാശ്മീർ കേറുന്നതിന് മുന്നേട്ടല്ലേ? അതെ. മുമ്പേ ടെമ്പറേച്ചർ 14 ആയിരുന്നു കേട്ടോ. അതാണ്, 14 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു പുറത്ത് ടെമ്പറേച്ചർ. ഞങ്ങൾ ഗൂഗിളില് ശ്രീനഗർ നോക്കിയോ 16 കാണിച്ചത്. ടോപ്പ് ടെമ്പറേച്ചർ അല്ലേ? പക്ഷെ അത് അറിയാൻ പറ്റത്തില്ല നമുക്ക്. ഉച്ചക്കുള്ള ടെമ്പറേച്ചർ ആണ് 16. രാത്രിയൊക്കെ 6 ഡിഗ്രി വരെ ഒക്കെ പോകുന്നാണ് പറഞ്ഞത്. പിന്നെ ഗുൽമാർഗിലൊക്കെ മൈനസ്. കുറച്ചടിച്ചാ മതി. അങ്ങനെ ഡീസൽ ഒക്കെ അടിച്ചിട്ട് നമ്മളിതേ പോകുന്നു. ഇനി 409 കിലോമീറ്റർ വണ്ടി ഓടുന്ന അത്ര ഡീസൽ അടിച്ചിട്ടുണ്ട്. കാരണം ഡീസൽ ഫുൾ അടിക്കാത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ടോയ്ലറ്റിൽ വല്ലതും പോകേണ്ടി വന്നു കഴിഞ്ഞാല് അല്ലേ മോ? അതെ. ഇപ്പൊ ഡീസൽ അടിച്ചിട്ട് പോവാല്ലോ സംഭവം. നമ്മളിതേ പോകുന്നു. അപ്പൊ ഇതൊരു അഡ്വഞ്ചർ തന്നെയാണ് കേട്ടോ. ഇപ്പൊ വീട്ടുകാരെയൊക്കെ ഒന്ന് വിളിക്കണം. നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് എല്ലാരും അടുത്തും ബൈ ബൈ ഒക്കെ പറയണം. പോയിട്ട് വരും. അഡ്വഞ്ചർ ഒന്നുമില്ല, എല്ലാരും പോകുന്ന തന്നെയാണ്. എല്ലാരും പോകുന്ന തന്നെയാണ്. പക്ഷെ അതല്ല, ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയാണ്. അപ്പൊ നമ്മള് കൊറേ നാൾക്ക് ശേഷം മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പോണേണല്ലേ? അപ്പൊ ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് പെയ്ഡ് ആക്കായിരുന്നു. പക്ഷെ ഇനി ഞാനിപ്പോ വെറുതെ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് തിരിച്ച് അതിനെ പ്രീപെയ്ഡ് ആക്കണം ഒക്കെ വേണമെങ്കിൽ. 2 ദിവസം ഫോൺ ഉപയോഗിക്കണ്ട, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം അല്ലേ? നമുക്ക് ശ്രീനഗറില് ചോദിച്ചു ചോദിച്ചു പോവാം. അപ്പൊ അത്യാവശ്യം പെട്രോൾ ഒക്കെ അടിച്ച് ഡീസൽ അടിച്ചിട്ടുണ്ട്. 408 കിലോമീറ്റർ ഇനി ഓടുന്നാണ് കാണിക്കുന്നത്. 324 കിലോമീറ്ററേ ഉള്ളു ശ്രീനഗർ. ശ്രീനഗറിൽ നമുക്ക് റീഫിൽ ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ്. പിന്നെ ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കാനുള്ള സ്പേസും വണ്ടി കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത്തെ നമ്മുടെ ശ്രീനഗർ യാത്ര തുടങ്ങുകയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഈ ശ്രീനഗർ വീഡിയോസ് ഒക്കെ ഒരു വമ്പൻ ഹിറ്റ് ആണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ജമ്മു കേറാൻ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ. ഇപ്പൊ ചെറിയ രീതിയിൽ ട്രാഫിക് ഒക്കെ വന്നു തുടങ്ങി. അതെ, ടൈം ഇപ്പോ ഒരു 8 മണിയായി. അതാണ് ആ ഒരു ട്രാഫിക് വരുന്നത്. അതെ അതെ അതെ. പിന്നെ നമുക്ക് ബ്രെഡ് എന്തെങ്കിലും മേടിക്കണം കേട്ടോ. നോക്കാം ഷോപ്സ് ഒക്കെ. എനിക്ക് 10 മണിയാവും തുറക്കാനൊന്നും. അതെ അതെ. എന്താണ് നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെന്ന് എടുക്കാനുള്ള ഏത് ടണല്? എനിക്കത് ഓർമ്മയില്ല ഏതാണെന്ന്. ടണലിൽ കൂടെ പോയിട്ടുണ്ട്, അതിൽ ഏത് ടണലാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഉള്ളായിരുന്നു നമ്മൾ അവിടെ നിന്ന് 10th കോട്ടിന്ന് താഴെ. പിന്നെ ശ്രീനഗർ എത്തുമ്പോൾ ഒരു ടണല്, അത് വലിയ ദൂരമൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. പിന്നെ ഇപ്പോഴൊക്കെ കെട്ടിക്കാണും, ചിലപ്പോ ഇതൊക്കെ എത്ര വർഷങ്ങളായി എല്ലാം കെട്ടി പുതിയ ടണലൊക്കെ വന്നെന്ന് തോന്നുന്നു. ആ അതെ തന്നെ, അതൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അവിടെ ഒരു ടേൺ ഉണ്ട്, ടേണിലിങ്ങനെ പട്ടണക്കാരെ അവിടെ ഒരുപാട് മാനേജ് നടന്നിട്ടുണ്ട്, ആക്സിഡന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയ ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റി ക്ലിയർ ആയിട്ട് അറിഞ്ഞു. അവിടെ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള വള്ള അറിവാണ്. ഇപ്പൊ നമ്മള് ഫോൺ വിളിച്ച് നിർത്തിയത് അമ്മുവിന്റെ അമ്മ. അമ്മുവിന്റെ അമ്മയാണ്. എന്റെ അമ്മ. അമ്മുന്റെ അമ്മ എന്ന് പറഞ്ഞ ശ്രീനഗർ ഒക്കെ പോയിട്ടുണ്ട്. അമ്മുന്റെ അമ്മയ്ക്ക് അറിയാല്ലേ? അതെ. അമ്മുന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. എന്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു, എക്സ് മിലിറ്ററി ആയിരുന്നു. ശ്രീനഗർ ലഡാക്കിലൊക്കെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം അമ്മയും അവിടെ പോലെ അവിടെ ജീവിച്ചിട്ടുണ്ട് ശ്രീനഗറില്. അപ്പൊ ശ്രീനഗറിന്റെ മുക്ക് മൂലയൊക്കെ അറിയാത്തതിൽ നമ്മള് വേറെ ആരുടെ ചോദിച്ചിട്ട് ഇത്ര ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ശ്രീനഗറിനെ കുറിച്ച് ബ്ലോഗ് പോലും കാണണ്ട, ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവിടെ വാങ്ങിക്കേണ്ട സാധനങ്ങള്, പോവേണ്ട സാധനങ്ങള്, റോഡ് വരെ മനപ്പാടമാണ് അമ്മയ്ക്ക് അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. ജമ്മുവിന്റെ ബോർഡർ എത്തി. ജമ്മു കാശ്മീർ ബോർഡർ ഇങ്ങനെ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊറേ നാളത്തെ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. യെസ്, വി ആർ അറ്റ് ജമ്മു കാശ്മീർ. വെൽക്കം യൂട്യൂബ്. ജമ്മു ആൻഡ് കാശ്മീർ ദ പാരഡൈസ് ഓൺ എർത്ത്. അടിപൊളിയായിരിക്കും അല്ലേ? എങ്ങോട്ട് കേറാൻ വേണ്ടി, ജമ്മു ആൻഡ് കാശ്മീരിൽ കേറാൻ വേണ്ടി ഒരു പാസ് ഉണ്ടല്ലേ? ഈ ഫോം നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അതെ ഡേറ്റ്, ടൈം, ഡ്രൈവേഴ്സ് നെയിം, എവിടെ നിന്നാണ് അറൈവ് ചെയ്ത്, ഡെസ്റ്റിനേഷൻ, നമ്മുടെ പേരും ഇതൊക്കെ. അപ്പൊ ശ്രീനഗറിൽ ചെറുതായിട്ട് റോഡൊക്കെ പ്രോബ്ലം ആണെന്നാണ് പറയണത്.
നമുക്ക് നോക്കാം, നമ്മൾ എവിടെ ആയിരുന്നാലും പോവല്ലേ. കാശ്മീർ ഫുള്ള് ഇറങ്ങിയാ മതി നമുക്ക്, ശ്രീനഗർ തന്നെ പോകണമെന്നില്ല. അതെ, വേറെ വല്ല വഴി ഉണ്ടെങ്കിൽ അത് വഴി പോവും. അപ്പോ ഈ പാസ് കാണിച്ചിട്ട് വേണം. ഇത് മൊബൈലിൽ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മൊബൈലിൽ ഫോട്ടോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ആണ് നമ്മൾ ഇനി കാണിക്കാനുള്ളത്. ഇതിന്റെ ഒറിജിനൽ അവിടെ കൊടുത്തു. ഇത് ഫോം ഫിൽ ചെയ്ത് അവിടെ കൊടുക്കണം ഒറിജിനൽ, എന്നിട്ട് ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് അവിടെ കാണിക്കണം. അതെ അതെ. ഇവിടെ ഒരു നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു അല്ലേ, ഷമീർ ബ്രോ. ഷമീർ ബ്രോയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ, ഷമീർ ബ്രോയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞ ഷമീർ ഷെരീഫ്. ഷമീർ ഷെരീഫ് എന്നാണ്. അതാണ് എക്കോ സ്പോട്ട് ആണ്. അതാണ് നമ്മള് അതാണ് ഇന്നലെ വിളിച്ച് സംസാരിച്ചത്. കറക്റ്റ് ആയിട്ട് സംസാരിച്ച കോയിൻസിഡൻസ് എന്ന് പറയാം. കാരണം ഇന്നലെ നമ്മൾ വിളിച്ച് സംസാരിച്ചേ ഉള്ളൂ പരസ്പരം. എന്നിട്ട് നമ്മള് പുള്ളിയും ഇങ്ങോട്ടുള്ള റൂട്ടിലായിരുന്നു ഞങ്ങള് പഞ്ചാബിൽ അവിടെ വെയിറ്റ് ചെയ്തു ഇങ്ങോട്ട് കയറാൻ വേണ്ടിട്ട്. അപ്പം വണ്ടിയിൽ സ്റ്റിക്കർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റോഡിന്റെ ഇതാണല്ലേ കൊടുത്തിട്ടുള്ളത്, നല്ല രസമുണ്ട്. അപ്പോ ഞാൻ പറയുന്ന പോലെ തന്നെ അതെ, എക്കോ സ്പോട്ട് ടൈറ്റാനിയം ആണ് പുള്ളിയുടെ വേണ്ടി അല്ലേ. ബെസ്റ്റ് ആണല്ലേ, നമുക്ക് പ്രൈസ് റേഞ്ചിൽ എല്ലാം ഒതുങ്ങുന്ന ഒരു മോഡലാണ് ടൈറ്റാനിയം. അതെ, അടിപൊളിയാണ് ടൈറ്റാനിയം. ഇപ്പൊ പുതിയ ടൈറ്റാനിയത്തിൽ സൺറൂഫും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ചതിയായി പോയില്ലേ, സൺറൂഫ്. അപ്പോ നമുക്ക് ഇവരടുത്ത് കുറച്ചു നേരം സംസാരിച്ചതിനു ശേഷം നമ്മൾ ഇവിടുന്ന് യാത്ര പോവുകയാണ് അല്ലേ. ശരിയാക്കണം. അപ്പോ നമ്മളെ ഈ സെറ്റിംഗ്സ് പുള്ളിക്കും കൂടെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്രയിൽ കാണാം അല്ലേ. ബ്രോ, ബ്രോയുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പൊ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഓക്കെ, അപ്പൊ നമ്മള് പോട്ടെ. ഇല്ല, വേറെ ഒന്നുമില്ല. ബൈ ബൈ. അപ്പൊ നമ്മളിത് ഇവിടുന്ന് പാസ്സൊക്കെ എടുത്തത് പോവാൻ പോവാണ്. നമ്മളവിടെ സംസാരിച്ച് സംസാരിച്ച് അവസാനം ഈ പോലീസുകാരൊന്ന് ഓടിച്ചുവിട്ട്. പാസ് കിട്ടില്ലേ, പിന്നെന്താ, ആദ്യം പാസ് കിട്ടാത്തതായിരുന്നു പ്രശ്നം, ഇപ്പൊ കിട്ടില്ലേ പൊയ്ക്കോളും. അപ്പൊ കൊറേ നാളിന് ശേഷം മലയാളികളെ കണ്ടു, വളരെയധികം സന്തോഷം. അയ്യോ, എനിക്കാണെങ്കിൽ അത്യാവശ്യം ഞെട്ടിപ്പോയി. ഓക്കെ, നമ്മുടെ ജമ്മുവിൽ കയറിയപ്പോ ടോൾ ഉണ്ട്, പഞ്ചാബിൽ ഇല്ലായിരുന്നു. ഞാൻ ആക്ച്വലി നമ്മുടെ ഷെരീഫ്രോയുടെ വണ്ടി കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞെട്ടി. കാരണം ഞാൻ നോക്കിയപ്പോ റെഡ് എക്കോ സ്പോട്ട്, നമ്മുടെ അതേ സ്റ്റിക്കറി ഒക്കെ ചെയ്ത് പെട്ടെന്ന് താഴോട്ടേക്ക് കെ എൽ 04. അതെ, സംസാരിച്ചേ ഉള്ളൂ. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അഫ്സൽ ബ്രോ ആണ് ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പൊ നമ്മളത് പോകാൻ പോകുന്നു. ഷെരീഫ് ബ്രോന്റെ ചാനൽ പോയി ചെക്ക്ഔട്ട് ചെയ്യണം, പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പുള്ളിയെ. യെസ്. അപ്പൊ നമ്മളത് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കാശ്മീർ, നമ്മുടെ സബ്ഡമായ കാശ്മീരിലേക്ക്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ശ്രീനഗർ എന്ന് പറയുന്നത് ശ്രീനഗർ ക്ലോസ്ഡ് ആണെന്നാണ് ആ പോലീസുകാരൻ ഷമീർ പോയ അടുത്തൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോ അയാള് പറഞ്ഞ് പോവാൻ പറഞ്ഞു. എല്ലാരും ചെയ്യുന്ന പോലെ ഫോം ഫില്ല് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച മണ്ണിടിച്ചിലുണ്ടായി, ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇനിയിപ്പോ ചിലപ്പോ ക്രോസ് LMB മാത്രമേ വിടുന്നു, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ് മാത്രമേ വിടുന്നുള്ളൂ. അപ്പോ ചിലപ്പോ ക്ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ജസ്റ്റ് ശ്രീനഗർ എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ മാത്രമല്ലല്ലോ നമുക്കുള്ളത്, നമുക്ക് കാണേണ്ട സ്ഥലങ്ങളും കാശ്മീരിന്റെ കാഴ്ചകളൊക്കെയാണ് വേണ്ടത്. അപ്പൊ ശ്രീനഗർ പോയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതാണ് നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. അല്ലാതെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അങ്ങനെ നമ്മൾ പോകുന്നു. ഇപ്പൊ നെറ്റ് വർക്കാവുന്നുണ്ട്, സിമ്മ് വർക്കാവുന്നുണ്ട്. ഇപ്പൊ ജമ്മു 90 കിലോമീറ്ററും കട്ടാര 138 കിലോമീറ്ററും ഉദംപൂർ 145 കിലോമീറ്ററും ശ്രീനഗർ 380 കിലോമീറ്ററും 380 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് 310 എന്നാണ്. അപ്പൊ എനിക്ക് അല്ല, ഈ ഉദംപൂറിന്റെ നടുക്ക് വെച്ചിട്ട് ഒരു ടണൽ ഉണ്ട്, മനസ്സിലായില്ലേ. ആ ടണൽ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഡിസ്റ്റൻസ് കുറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ ദേ പോകുന്നു, ദേ ഒരു ബസ് പോണണ്ട, ജമ്മു ആൻഡ് കാശ്മീർ JK. ഞാൻ ആലോചിച്ചറിയാമോ, JK ജാർഖണ്ഡ് ആണെന്ന്. മനസ്സിലായി, ഈ ഉരുളം കല്ല് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു ആംബിയൻസ് നമ്മള് കാശ്മീരിൽ കേറിയാലേ കിട്ടുള്ളൂ. ഞാൻ നോക്കിയപ്പോ അമ്മ ആണേല് വീഡിയോ എടുക്കാതിരിക്കണം, നല്ല കാഴ്ച കണ്ടിട്ട്. അപ്പൊ അമ്മ വീഡിയോ എടുക്കല്ലേ, ശരിയാണ് വീഡിയോ.
ഞാനിങ്ങനെ കണ്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ട കാഴ്ചകളല്ല, വേറെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ, അധികം നമ്മൾ കാണാത്ത കാഴ്ചകളാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോസും നമ്മുടെ കാശ്മീർ വീഡിയോസും എല്ലാം കാണുക. കാശ്മീർ തകർപ്പൻ വീഡിയോസ്, അതാണ് കാശ്മീർ തകർപ്പൻ വീഡിയോസ്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, സ്കൂളിലൊക്കെ പോകുന്നു പിള്ളേർ, സ്കൂളിലൊക്കെ പോകുന്ന തിരക്കാണ്. അതെ അതെ അതെ, സ്കൂൾ ബസ് പോകുന്നു. വെൽക്കം ടു ഏൻഷ്യന്റ്, കണ്ടില്ലല്ലോ ഇവിടെ ചെറിയ ചെറിയ ധാബകളുണ്ട്, നല്ല രീതിയിൽ വിശക്കുന്നു. വീടുകള്, അയ്യോ ധാബ സൂക്ഷിച്ചു കഴിക്കണം. ധാബ അല്ല വേറെ എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, വിശന്നിട്ട് കഴിയാം. എന്നിട്ട് ഇന്നലെ ആണെങ്കിൽ ഒരു ഒരു കഷ്ണം ആപ്പിളും കഴിച്ചിട്ട് രാവിലെ, നമ്മൾ ഇന്നലെ രാത്രി ഒരു ആപ്പിള് കഴിച്ചിട്ടാണ് വിശപ്പടക്കിയത് അല്ലേ. അതെ, അപ്പൊ ഇന്ന് ഇന്നലെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. രാവിലെ എന്തെന്ന് കഴിച്ച്, രാവിലെ തന്തൂരി, രാവിലെ തന്തൂരിയും ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കട്ടിക്ക് കിടന്നു, അപ്പൊ ഉച്ചക്ക് കഴിക്കണ്ട. പിന്നെ രാത്രി അപ്പൊ വിശന്ന് പണ്ടായാണെങ്കിൽ ആപ്പിൾ എടുത്ത്. പിന്നെ ഇപ്പൊ ഇത് ഇപ്പൊ എത്ര മണി, ഇത് 9 മണി കഴിഞ്ഞു, ഇതുവരെ ഒന്നും നല്ല വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റില്ല കേട്ടോ. നമ്മള് യാത്ര ചെയ്യുമ്പോ അത്യാവശ്യം ഫുഡ് വേണം, കാരണം എനർജി ഒരുപാട് ബേൺ ചെയ്യും. പിന്നെ നല്ല ഫുഡ് കഴിക്കുക. അതെ, നമ്മളിങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോ ഓടി 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 പോവില്ലേ. അതാണ്, അപ്പൊ കണ്ട പുല്ലും കൊണ്ട് പോകുന്ന ആൾക്കാര്. ഇതൊരു കുതിര വണ്ടി അടിപൊളിയാണ്, നമ്മളവിടെ ഈ കാള വണ്ടി പോലെ കുതിര വണ്ടിയിൽ സാധനം കയറ്റി കൊണ്ടുപോകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോ നെറ്റൊക്കെ ഓഫായി പോയി, നെറ്റ് പോയി. അതാണ് നമ്മൾ നേരത്തെ അറിയാതെയാണ് പറഞ്ഞത്, അതായത് നെറ്റ് കിട്ടുന്നുണ്ടെന്ന്. നമ്മൾ അവിടെ കേറിയപ്പോ തന്നെ നെറ്റ് പോയതാണ്. ഗൂഗിൾ മാപ്പ് ലോഡായി കിടക്കുന്നോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നമുക്ക് റേഞ്ച് പോയി. അതെ അതെ, റേഞ്ച് പോയി. അപ്പൊ ഇതിനിടയില് ഒരു ടണൽ വരുന്നുണ്ട്, നമ്മൾ കാശ്മീരിൽ കേറും അല്ലേ. കാശ്മീർ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമാണ് കേട്ടോ, അത് വേറൊരു ആംബിയൻസ് ആണ്. അപ്പൊ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ജമ്മുവിലാണ്, അതെ ജമ്മു ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് പതുക്കെ 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 കേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, സ്ലോ ആൻഡ് സ്റ്റഡി. നമ്മളിത് ഒരു ചെറിയ ടൗണിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഇവിടെ എന്തൊക്കെ നടക്കുന്നു, ചെറിയ ചെറിയ കുറെ കടകളാണ് ഇവിടെ. നമ്മള് വലിയ റെസ്റ്റോറൻറ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ ധാബകളായിരിക്കും, ചെറിയ ധാബയായിരിക്കും ലോറിക്കാർക്ക്. രണ്ട് സൈഡ് ചെറിയ ചെറിയ കടകളാണ്. പിന്നെ ധാബകളിൽ നിന്ന് കഴിക്കണോണ്ട് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നല്ല, കാരണം റെഗുലർ ആയിട്ട് ഡ്രൈവേഴ്സ് ഇതുവരെ യാത്ര ചെയ്യുമ്പോൾ അവര് കഴിക്കണം. നല്ല ധാബ നോക്കി കഴിക്കണം, നല്ല വൃത്തിയൊക്കെ നല്ല ധാബകളുണ്ട്. ചില പോയിന്റ്സിൽ നല്ല കച്ചവടം, നല്ല ഫുഡൊക്കെ കൊടുക്കുന്ന ധാബ ഉണ്ട്, അവിടെ നമ്മൾ കഴിക്കുന്നതിന് തെറ്റില്ല. പിന്നെ കഴിവതും വെജ് ഫുഡ് ഇങ്ങനെയുള്ള ഏരിയകളിൽ വരുമ്പോൾ വെജ് കഴിക്കുക. അതെ, നമ്മൾ ഈ ഫോറിനേഴ്സിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവേ, അവർ ഇന്ത്യയിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർ കൂടുതൽ വെജ് മാത്രമേ കഴിക്കത്തുള്ളൂ, ചിക്കനും ഇതൊന്നും അവർ കഴിക്കൂല. അവർക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ അവർ കഴിക്കത്തില്ല അല്ലേ. വേണമെങ്കിൽ കുറച്ച് പൈസ പൈസ മുടക്കി, പൈസയുടെ വിഷയമല്ല, അപ്പൊ അവർക്ക് പൈസ മുടക്കി നല്ല പൈസ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്ന കഴിക്കാം, പക്ഷെ എന്നാലും അവരെ കഴിക്കത്തില്ല. കാരണം അത് അതാണ് ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടാവണമെന്നില്ല, ചിലവർക്ക് ഇങ്ങനെ ഉണ്ട് അല്ലേ, ഇങ്ങനെ ഓരോ പ്രോബ്ലംസ് ഉണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനെ മണലൊക്കെ എടുത്തിട്ടിരിക്കുന്ന എന്താണ് പണി നടക്കുന്നത്, ചെങ്കൽച്ചൂള. യെസ്, പഞ്ചാബിൽ മാത്രമേ ഇല്ലാതുള്ളൂ. ഇത് കണ്ട വളവിലൊക്കെയാണ് ഇരിക്കുന്നത്, പെട്ടെന്ന് കാണാൻ പറ്റില്ല. ടവർ ഇരിക്കുന്നുണ്ട്, ടവർ ഇരിപ്പുണ്ട്, പക്ഷെ റേഞ്ച് ഇല്ല. ഇത് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷെ അത്ര അതായത് പൂർണ്ണ രീതിയിൽ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതെ അതെ, പോസ്റ്റ് പെയ്ഡ് മാത്രമേ ഇപ്പൊ വർക്ക് ആവുന്നുള്ളൂ, കാരണം നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയും കൂടെ കൂടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മള് സത്യം നമ്മളിപ്പോ നമ്മള് കൊറേ പറഞ്ഞില്ലേ, അതായത് പാകിസ്ഥാൻ അത് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ രാജ്യത്തിന് സുരക്ഷ വളരെയധികം ഒരു ഭീഷണി തന്നെയാണ്. അത് അത് നമ്മുടെ പട്ടാളക്കാർ ഒരു നിമിഷം മറ്റേ സിനിമയിൽ പറയുന്ന പോലെ അല്ലേ, ഒരു നിമിഷം കണ്ണടച്ചാൽ ആ ഇന്ത്യയുടെ കാര്യം അതാണ്. അത് നമ്മളിവിടെ എത്തുമ്പോ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഇപ്പൊ പറഞ്ഞ വഴിക്ക് ബ്രെഡും കൊണ്ട് ഒരാൾ പറഞ്ഞുണ്ട് അല്ലേ, അയാളെ നിർത്താൻ വേണ്ടി ഫാസ്റ്റിൽ ഇങ്ങോട്ട് വന്നിട്ട് നിൽക്കുന്നതാണ്, എവിടെ അയാളെ കാണാനില്ല. ഇതേ പറഞ്ഞ ഈ പുള്ളിയാണ് ബ്രെഡ് മിലേക, ബ്രെഡ് മിലേക കിട്ടാ ഭയക്കോ, തേത്തീസ് റുപ്യ കിട്ടാ ഡേറ്റ് ആജ് ആജ് ദോ ദോ പാക്കറ്റ് ദേ.
അപ്പൊ പുള്ളിയുടെ അടുത്ത് നിന്ന് രണ്ട് പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു. രാവിലത്തെ ഭക്ഷണം ഈ ബ്രെഡായിരുന്നു. ടുത്ത് ബ്രെഡ് മേടിച്ചിട്ട് നമ്മൾ പോവാണ്. ചേസ് ചെയ്താണ് പിടിച്ചത് അല്ലേ പൂ? അങ്ങനെ അമ്മുത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണേണ് അല്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ദോശയും ചമ്മന്തിയാണോ? അല്ല, ഓ ദോശയും ചമ്മന്തിയും കഴിക്കും. അയ്യോ, ദോശ ചമ്മന്തി കഴിച്ചിട്ടുണ്ടാവൂ? ജീവിതത്തിൽ കഴിച്ചിട്ടില്ലാത്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇപ്പൊ തോന്നുന്നത്. ദോശയും ചമ്മന്തിയും. അയ്യോ, ദോശ ചമ്മന്തി ആണെങ്കിൽ ഒരിക്കലും നിങ്ങള് ദോശയും ചമ്മന്തിയും പുട്ടും ഇതൊന്നും നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യരുത്. നിങ്ങള് അതിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് ട്രിപ്പ് പോകണം അല്ലേ? അപ്പൊ അതാണ്, ബ്രെഡും ന്യൂട്രലയാണ് ഇന്നത്തെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ധാബയില് നിർത്താന്ന് വിചാരിച്ചു. പിന്നെ എന്തായിരുന്നാലും ഇവൾക്കും കുറച്ച്, ഇവളിപ്പോ എന്ത് കഴിച്ചാലും പെട്ടെന്ന് വയറ് കേടാവും. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഇത് ബ്രെഡ് കഴിക്കാന്ന് വിചാരിച്ചില്ലേ. ആ റോഡിൽ നിന്ന്, അതായത് ജമ്മു ശ്രീനഗർ റോഡിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഉദംപൂർ വഴി പോകുന്ന ഒരു ചെറിയ റോഡ് വഴി കയറിയിരിക്കണേണ്. ഇത് നമ്മുടെ ഒരു ഫോറസ്റ്റിൽ കൂടെയാണ് പോകുന്നത്. പിന്നെ പട്ടാളക്കാരുടെ എന്തോ പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മളിത് ബ്രെഡൊക്കെ കഴിച്ചിങ്ങനെ പോണേണ്. നല്ല ബ്രെഡാണ്, നല്ല ബ്രെഡല്ലേ? നല്ല ബ്രെഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സറൗണ്ടിങ്സ് ഒക്കെ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു നമ്മുടെ ഊട്ടിയിലൊക്കെ പോയ ഫീലുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതായത് നമ്മളെ പട്ടാളക്കാരുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമ്മളായിട്ട് പുറത്തൊന്നും വിടരുത് അല്ലേ? അപ്പൊ നമ്മളെ പട്ടാളക്കാരെ വന്നിട്ട് എടുത്ത് മാറ്റി വെക്കുന്ന പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയാണ്, അത് നമ്മളെ കൂടെ ബാധ്യതയാണ് അല്ലേ? നമ്മളും കൂടെ അത് നോക്കേണ്ടതാണ്, നമ്മുടെ ഒരു കടമയാണ് അല്ലേ? അങ്ങനെ നമ്മളിത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഏതോ ഒരു കാട് പ്രദേശത്തിലൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുന്നതാണ്. സത്യം ഊട്ടി വരെ തന്നെ ഉണ്ടല്ലേ? പക്ഷേ ഊട്ടിയിലെ പോലെ വലിയ വലിയ മലകളൊന്നും ഇല്ല, ഭൂപ്രകൃതി വേറൊരു പ്രകൃതി അല്ലേ? നല്ല രസം. നമുക്ക് ദൂരെ മലകളൊക്കെ കാണാൻ വരുന്നുണ്ട്. അടിപൊളി. ഇത് സാംബാ മൻസർ ഉദംപൂർ റോഡാണ്. അതെ, ഇതിനിടയിൽ ഒരു തടാകമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം അല്ലേ? ഡ്രൈ ആയി കിടക്കണത് അവിടെ കുതിര മെയിൻ ആണ്ടാ. അടിപൊളി, നല്ല പച്ചപ്പും എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. അടിപൊളി, നമ്മളിത് കേറി തുടങ്ങി കേട്ടോ. നല്ല രസമുള്ള കാഴ്ച. മഞ്ഞൊഴുകും, മഞ്ഞൊഴുകി തുടങ്ങുന്ന സമയം സ്പ്രിംഗ് സീസൺ ആണ്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാലും മണ്ണിടിച്ചിലുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പൊ ഇന്നും നാളത്തെയും വെതർ ഞാൻ നോക്കിയായിരുന്നു. ഇന്നും നാളെയും മഴയുണ്ടെന്ന് കാണിക്കുന്നില്ല. മറ്റന്നാളെയും അതിന്റെ പിറ്റേന്നും നല്ല മഴ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കാട് ഏരിയ ആണ് കേട്ടാ. കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങന്മാര് നമ്മള് ഒരു ലെയർ ഫെറർ കൂടുതലായിട്ടുള്ള കുരങ്ങന്മാരല്ലേ നമ്മുടെ സാധാരണ കാണുന്ന നമ്മുടെ നാട്ടിലുള്ള മറ്റേ കുരങ്ങൻ തന്നെ. പക്ഷെ അതില് ഒരു ലെയർ ഫെററും കൂടെ ഉള്ള കുരങ്ങൻ അല്ലേ? നല്ല രസമുള്ള കാഴ്ചയാണ്. എങ്ങോട്ട് വെച്ചാലും നല്ല നല്ല ഫ്രെയിമാണ്. അതെ, കണ്ട ഇതുപോലുള്ള പാലങ്ങളും തീർത്തും വിജനമായ റോഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ടൂറിസ്റ്റ് വണ്ടികളൊന്നുമില്ല. ഇടയ്ക്ക് ഏതോ ഒരു പഞ്ചാബ് വണ്ടി പോയി. പിന്നെ ബാക്കിയുള്ളത് ഇതുപോലെയുള്ള ലോറികളാണ്. ഈ ലോറികൾ കണ്ട ഒരു പ്രത്യേക ഭംഗി അല്ലേ? ജെ ആൻഡ് കെയിലെ ജമ്മു ആൻഡ് കാശ്മീരിലെ ലോറികളാണ്. നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇതുപോലെ നല്ല വളവും തിരിവുമാണ്. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതേ കണ്ട നിറയെ ലോറികൾ ഇങ്ങനെ കിടക്കണേ, തട്ടുതട്ടായിട്ട് ഇങ്ങനെ കയറി 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 പോകണേണ് ഈ റോഡ്. എനിക്കിത് ലോറികളൊക്കെ പിടിച്ചു വെച്ചിരിക്കാൻ തോന്നുന്നു. കാറ് നമ്മളന്ന് വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ലോറി മൊത്തത്തില് ക്ലോസ്ഡ് ആയിരുന്നു. അതായത് ശ്രീനഗറിലേക്കുള്ള യാത്ര ഇപ്പൊ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നെയാണ് എൽ എം വികൾക്ക് വിട്ടത്. അതായത് കാറുകൾക്ക് മാത്രം, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിന് മാത്രം ആയിട്ട് അനുമതി കൊടുത്തു ഇതുവഴി ശ്രീനഗറിലേക്ക് പോകാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നത് അല്ലേ? കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് തോന്നുന്നു അല്ലേ? മലകളൊക്കെ കാരണം ഈ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഈ മലകളാണ് ഡേഞ്ചറസ്. കാരണം എന്തെങ്കിലും ഒരു കല്ലുകൾ വന്ന് വീഴുന്ന നമ്മുടെ കാറാണ് പോകുന്നത്.
ബ്ലൈൻഡ് കർവ് ഡ്രൈവ് സ്റ്റോറി. അപ്പൊ ഇത് പതുക്കെ പതുക്കെ നമ്മൾ മേലോട്ട് കേറിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും ലോറി സഞ്ചാരമുള്ള റോഡാണ്. ലോറി ഒരുപാടുണ്ട്, ഇത് ഒരുപാട് പേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. ചെറിയ പാലത്തിലൂടെ നമ്മൾ പോകുന്നു, അത്ര ചെറുതല്ല. രണ്ട് സൈഡും പാറ മല വ്യൂ ആണ്. അതാണ് JK03 നീല കളറിലാണ് അടിച്ചത്. ഗവൺമെന്റ് വണ്ടി, ഗവൺമെന്റ് ആണ് തോന്നുന്നു. ലോറിക്കാര് മൊത്തം കുടുങ്ങിക്കിടക്കുന്നതാണ്. നമ്മുടെ ബാക്കിൽ ഒരു ഡൽഹി വണ്ടി ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോ പേടിയാവുന്നുണ്ട് കേട്ടോ. ഇല്ല, എനിക്ക് തോന്നുന്നില്ല ലോറികൾ പിടിച്ചു വെച്ചിരിക്കുന്നല്ല തോന്നുന്നു കേട്ടോ. പിന്നെ ഇത്രയും ലോറികൾ അവിടെ നിൽക്കേണ്ട ആവശ്യം. അതാണ്, പക്ഷെ ഒന്നിനും ആളില്ല. അതെ, ഈ ജമ്മു ആൻഡ് കാശ്മീർ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ഇങ്ങനെ വരും. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. ആളുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ ഉണ്ട്. ആൾക്കാർ താഴെ ഇരിക്കുകയാണ് ലോറി പാർക്ക്. ഒന്നെങ്കിൽ അങ്ങ് കയറ്റി വിടാനായിട്ട് എന്തെങ്കിലും ചെക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും പരിപാടി വേണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് കയറ്റി വിടാത്തതായിരിക്കും. പക്ഷെ എന്നാലും എന്തൊക്കെ സാധനങ്ങളും കൊണ്ടാണ് വന്നത് അല്ലേ, ഇതിൽ ചീത്താവുന്ന സാധനങ്ങളും കാണല്ലേ. ഇനി താഴോട്ട് നോക്കി നോക്കുമ്പോ താഴോട്ട് നോക്കാനേ പറ്റൂല കേട്ടോ. അവിടെ നമ്മളങ്ങനെ എയർപിനുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടും ലോറി വരുന്നുണ്ട്, കാറുകളെല്ലാം വരുന്നുണ്ട്. അപ്പൊ ശ്രീനഗറിലേക്ക് വണ്ടി കയറ്റി വിടുന്നില്ല, നമ്മൾ അവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ അയാളെ നമ്മളെ കളിപ്പിച്ചാണ് തോന്നണല്ലേ. പിന്നെ പാസ് എനിക്കൊന്ന് എന്താ അറിയില്ല, പാസ് പാസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഇങ്ങോട്ട് കേറാൻ വേണ്ടിട്ടുള്ള പാസ് ആണ്, അല്ലാതെ ശ്രീനഗർ പോകാൻ വേണ്ടിട്ടുള്ള പാസ് അല്ല. ആ ബോർഡർ കടക്കാൻ വേണ്ടിയുള്ള പാസ് പറഞ്ഞുകൂടാ. അവർക്കും സത്യത്തിൽ കൺഫർമേഷൻ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അതാണ് ഇവിടെ ലോറി എല്ലാം ഇവിടെ കിടക്കുന്നത്. റോഡ് ക്ലോസ്ഡ് ആണ്, നാളെ പോകാൻ പറ്റുള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ആ പുള്ളി പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ജമ്മുവിൽ റൂം എടുത്ത് അവിടെ നിൽക്കൂ, അവിടെ നിന്നതിന് ശേഷം നാളെ നിങ്ങൾ ശ്രീനഗർ പോകാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ തിരിച്ചത് ആ ഹെയർപിനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർപിനൊക്കെ ഇറങ്ങി നമ്മൾ നാഷണൽ ഹൈവേ വഴി, ഹൈവേ വഴി തന്നെ നമുക്ക് പോകാൻ പറ്റും ജമ്മുവിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തന്നെ നമുക്ക് ഇവിടെ പോകാൻ പറ്റും, ശ്രീനഗറിലേക്ക് പോകാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഈ വഴി ഈ വഴി വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ജമ്മുവിൽ പോവുകയാണെങ്കിൽ ജമ്മു വഴി കയറാനുള്ള ഒരു വഴിയുണ്ട്, അത് നല്ല വഴിയാണ്. ഇതുപോലത്തെ ഒരു നാലുവരി പാതയൊക്കെ അടങ്ങുന്ന ഒരു വഴിയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയൊക്കെ ആവും, പക്ഷെ എന്നാലും നല്ലൊരു റോഡ് കിട്ടും. ഓക്കെ, നമ്മള് ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റൂലല്ലോ. അതെ, ജമ്മു അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സ്ഥലത്തെത്തിയാലും മതി, നമുക്ക് നോക്കാം അല്ലേ. ജമ്മു വഴി ശ്രീനഗർ ഇന്ന് തന്നെ കേറാൻ പറ്റുമോ നോക്കാം. അതെ, ജമ്മു വഴി ഒരു റൂട്ട് ഉണ്ട്, ഇതുവഴി ഒരു റൂട്ട് ഉണ്ട്, രണ്ടും നല്ല റൂട്ട് തന്നെയാണ് അല്ലേ. ജമ്മു വഴി കേറാൻ പറ്റുമോ നോക്കാം. അതെ, പാലം നോക്കാമോ, അടിപൊളി ഒരു അടിപൊളി പാലം അവിടെ ഉണ്ട്. തിരിച്ച് NH 44 എത്തിയിരിക്കുകയാണ്. ഇതൊരു നാലുപേര് പാതയാണ് കണ്ടില്ലേ, നല്ലൊരു പാതയാണ്. ജമ്മു വരേക്കും ഇങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പോലീസ് അവിടെ നിന്നിട്ട് ലോറികളെയൊക്കെ തടയുന്നുണ്ട്, പക്ഷെ ഇവനൊന്നും നിർത്തില്ല കേട്ടോ. ഇവൻ നിർത്താതെ അവര് തടഞ്ഞു നിർത്തിട്ട് എന്തോ ഒരു സാധനം എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് പോകും. എന്തോ പാസ് ആയിരിക്കും, അപ്പൊ എന്തോ കാണിച്ചിട്ട് അവരെ പോകുന്നു. സമയമില്ലായിരിക്കും. കൊള്ളാം, നമ്മള് മാക്സിമം ഇന്ന് ശ്രീനഗർ കയറാൻ നോക്കും അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഗ്രാമം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റേ അടിക്കാന്നാണ് സത്യത്തിന്. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ജമ്മുവിൽ പോയി നിക്കാൻ ഒരു ഒട്ടും താല്പര്യമില്ല അല്ലേ മു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറ്റിയിൽ നിന്ന് നിന്ന് മടുത്ത്, ഇനി നമുക്ക് കുറച്ച് ഗ്രാമത്തിൽ സ്റ്റേ ചെയ്യാം, നല്ലൊരു തണുപ്പ്, ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്ഥലം തേടിയാണ് നമ്മുടെ യാത്ര. അപ്പൊ ഇപ്പൊ ജമ്മുവിലെത്തി അല്ലേ. ജമ്മു സിറ്റി. അപ്പൊ ജമ്മു നമ്മളത് ശ്രീനഗറിലോട്ട് പോകുന്ന റൂട്ടിലോട്ട് ഒന്ന് കയറി നോക്കണേണല്ലേ. പോകുന്ന അത്രത്തോളം പോവാ അല്ലേ, പോയിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാം. ഇജറിയപ്പെടുന്ന സിറ്റി ഓഫ് ടെമ്പിൾസ് എന്നാണ് കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ നല്ല തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട് അല്ലേ. നമ്മള് ഇത്ര നേരം വിജയമായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ ജമ്മു സിറ്റിയാണ്. നമ്മൾ ലെഫ്റ്റിലോട്ട് പോയാൽ പ്രോപ്പർ സിറ്റി, പ്രോപ്പർ സിറ്റിക്കകത്തോട്ട് പോവാം. ഇത് ശ്രീനഗറിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇവിടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്.
ഉദംപൂർ വരെയെങ്കിലും പോകാൻ പറ്റിയാ കൊള്ളായിരുന്നു. കൊറേ ചെമ്മരിയാട്, പക്ഷെ എല്ലാ ബ്രൗൺ കളർ ആയതേ ഉള്ളൂ, ചെളിയും പൊടിയൊക്കെ ആയിട്ട്. കോൺവേയുടെ ബാക്കിലാണ് നമ്മള്. ഇപ്പൊ റോഡ് ചെറുതായി കേട്ടോ. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ ജമ്മു സിറ്റി ആണല്ലേ. അതെ, ഫുള്ളൊരു താഴ്വാരത്താണ് ഇരിക്കുന്നത് അല്ലേ. അതാണ് നമ്മളിപ്പോ കേറി കേറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം പോകാൻ പറ്റുന്ന ഒരു പിടിയില്ല. ഈ സൈഡ് നാലുവരി പാതയാണ്. നമ്മുടെ അപ്പുറത്തൂടെ ഉള്ള റോഡിൽ മാത്രമാണ് രണ്ടുവരി പാതയായിട്ട് നമ്മൾ കണ്ടത് അല്ലേ. ജമ്മു ശ്രീനഗർ റോഡ് നാലുവരി പാതയാണ്. നല്ല റോഡാണ് അല്ലേ. നല്ല റോഡാണ്. അധികം ലോറികളൊന്നും ഞാൻ കണ്ടില്ല. ഉണ്ട് ലോറികൾ, പക്ഷെ ആ റൂട്ട് അത്ര ലോറികളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയത്തില്ല, നമുക്ക് നോക്കാം. അപ്പൊ ശ്രീനഗർ ഇനി 246 കിലോമീറ്റർ ആണ്. പണ്ടത്തെ പോലെ മൊബൈലിൽ നോക്കി പറയാൻ പറ്റത്തില്ല, എല്ലാം ബോർഡ് നോക്കിയാണ് പറയുന്നത്. ഓക്കെ, 246. അവിടെ എന്താണ് സംഭവം? ഏതോ ഒരു സിറ്റി ഓഫ് ടെമ്പിൾസ്, ഒരുപാട് അമ്പലങ്ങളുള്ള നഗരമാണ്. ഒരു നദിയുടെ മേലെ കൂടെ പോവുകയാണ്. ഡ്രൈ ആണ്, ഡ്രൈ ആണ്, പക്ഷെ എന്നാലും ഒഴുകുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ അല്ല, വെള്ളമുണ്ട്, കുറച്ചെങ്കിലും വെള്ളമുണ്ട്. പിന്നെ ഫുള്ള് ഉരുളം കല്ലുകളാണ്. അതാണ് ഇത്. നേരെ നമ്മൾ ജമ്മു സിറ്റിയിലൊക്കെ ചെന്നാലും ഈ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെള്ള ഉരുളം കല്ലുകൾ, ഇതാണ് ഇവിടുത്തെ ഭംഗി. ഭംഗി അടിപൊളി. കോൺവേ പോണണ്ട. അങ്ങനെ നമ്മൾ ഇവിടെ വന്ന ഉടായ്പ് കാണിച്ചിരിക്കയാണ്. എന്റെ അടുത്ത് എവിടെ പോണത്? ഞാൻ പറഞ്ഞ ഉദംപൂർ വരെ അത് പോവുകയാണ്. എന്റെ അമ്മായിക്ക് സുഖമില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ചുമ്മാ ഞാൻ പറയാ, ഉദംപൂർ പോവാണെന്ന് പറഞ്ഞു. ശ്രീനഗർ ക്ലോസ്ഡ് ആണ് കേട്ടോ. ശ്രീനഗർ ക്ലോസ്ഡ് ആണ്, നമുക്ക് അറിയാം, നമുക്ക് ബുദ്ധിയുണ്ടല്ലോ. അപ്പൊ ശ്രീനഗർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ അപ്പ പറയാൻ തിരിച്ചുപോട്ടെ എന്ന് ദേഷ്യപ്പെടും. അപ്പൊ നൈസായിട്ട് ഞാൻ പറഞ്ഞു ഉദംപൂർ വരെ പോണുള്ളൂ, ബാക്കി ഉദംപൂരി പോയിട്ട് നോക്കാം അല്ലേ. അല്ല, എനിക്ക് തോന്നുന്നു ശ്രീനഗർ ക്ലോസ്ഡ് ആണ്. ശ്രീനഗർ ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ഉദംപൂർ വരെ ചെന്നിട്ട് അവിടെ നിന്ന് പോകാൻ പറ്റും എന്ന് തോന്നുന്നു. നമുക്ക് ഉദംപൂരില് നല്ലൊരു സ്റ്റേ, നാളെ പോകാൻ പറ്റും. നാളെ നമുക്ക് ശ്രീനഗർ പോകാൻ പറ്റും. കാരണം നമ്മൾ ഇത്ര ദൂരെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല, തുറക്കൂലേ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലേ. ഉദംപൂര് പോയി സ്റ്റേ അടിക്കാം. അപ്പൊ ഇത് ജമ്മുവിന്റെ കാഴ്ചയല്ല, ജമ്മുവിന്റെ കാഴ്ച പ്ലസ് ഉദംപൂരിലെ കാഴ്ചകളും കണ്ട് നമുക്ക് പോവാം. ഉദംപൂരിന് 8 കിലോമീറ്റർ ആണ്. ഉദംപൂർ വരെ പോകണം എന്ന് പറഞ്ഞാണ് ഇവിടെ ഇറങ്ങിയത്. നമുക്ക് നോക്കാം ഏതുവരെ പോകാൻ പറ്റുമോ അതുവരെ പോവാം. നഗ്രോട്ട, വലത്തോട്ട് നഗ്രോട്ട, നേരെ പോകുന്ന ശ്രീനഗർ. ഉദംപൂർ ശ്രീനഗർ നേരെ അല്ലേ. ഉദംപൂർ ശ്രീനഗർ നേരെ. അടിപൊളിയല്ലേ, നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന മലയുടെ മണ്ടയിലാണെന്നാണ് ഇത്ര കിടിലർ റോഡുകൾ. നാലരി പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഉദംപൂർ 48 കിലോമീറ്ററിന് പോകുന്ന നേരത്തെ കണ്ടത്. ഞാനതല്ലേ നോക്കി, കുറച്ച് മുമ്പേ നോക്കിയപ്പോ 68 കിലോമീറ്റർ ആയത്. നോക്കി കുരങ്ങന്മാരെ നോക്കി, കുരങ്ങന്മാരെ നോക്കി. അവര് കാറൊന്ന് നിർത്തി ഫീഡ് ചെയ്യണം. ഇതൊരിക്കലും ചെയ്തുവിടാത്ത ഒരു കാര്യമാണ്. അതായത് ഇതിനൊന്നും അങ്ങനെ ഭക്ഷണം കൊടുക്കരുത്, എന്നാ പിന്നെ നാച്ചുറൽ ഫുഡൊന്നും അത് എടുക്കും. അല്ല, അതിന് വയറ്റിന് പ്രശ്നങ്ങളുണ്ടാവും. നാച്ചുറൽ ഫുഡൊന്നും എടുക്കാൻ അതിന് മടിയായിരിക്കും. ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതൊന്നും ഇവിടെ ഇതേണ്ട. ഉറുദുവിൽ എഴുതിയിരിക്കണുണ്ടോ? ഉറുദു പോലെ ഉണ്ടോ? അടിപൊളി. ഇവിടെ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉറുദു ഉറുദുവിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോ ഏതോ ഒരു ടണലിൽ എത്തിയിരിക്കണം അല്ലെ. ചുറ്റും മലയാണ്. ഈ ഒരു മലയ്ക്ക് ഒരു പ്രത്യേക കൂർത്ത മലകളാണ്. വിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഫുൾ വിട്ട് കൊത്തിയെടുത്തോണ്ട് ഇരിക്കുന്നില്ലേ. റീജിയൻ മൊത്തം ഇങ്ങോട്ട് മലയാണ്. ഇവിടെ അതുപോലെ തന്നെ നമ്മളത് ഒരു ടണലിലോട്ട് കയറാം. നമ്മൾ ചെറിയ ടണലാണ് കേട്ടാ. നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ വെൽക്കംസ് യു. ഈ അടൽ, ഈ ടണലിന്റെ പേരെന്താ? മാതാ സ്റ്റോപ്പിംഗ് സ്റ്റാൻഡിംഗ് മാതാ ബൈ ദേവി ടണലിന്റെ പേരല്ല നിങ്ങളുടെ യാത്ര. നമ്മളവിടെ എഴുതി വിട്ടിക്കത്തില്ലേ, ആറ്റുകാലമ്മ ഇവിടുത്തെ ഐശ്വര്യം വന്ന. അതുപോലെ അതുപോലെ എന്തോ സംഭവം, മാതാദേവിയാണ്, ഏതോ മാതാദേവിയാണ് ഐശ്വര്യം വന്ന. വെൽക്കം ടു വൈൽഡ് ലൈഫ് സാങ്ച്വറി നന്ദിനി.
യെസ് നന്ദിനി. അപ്പൊ ഇതാണ് നന്ദിനി. നമ്മുടെ നന്ദിനി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കൊരങ്ങന്മാരെ ദേഹത്തെ മുടിയുണ്ട. ഒരു ഫെർകോട്ട് എക്സ്ട്രയാണ് നമ്മൾ സാധാ കൊരങ്ങന്മാർ. ഇവിടത്തെ ഈ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് എന്റെ പൊന്നും അമ്മ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കണല്ലേ. പാലവും ഒക്കെ മല തുരന്ന് ടണലാക്കി വെച്ചിരിക്കുന്നത് അതാണ്. നമ്മുടെ കുതിരാന് ബ്രോയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു. ബ്രോ എന്ന് പറഞ്ഞാൽ ബോർഡ് റോഡ് ഓർഗനൈസേഷൻ. അവര് നല്ല സെറ്റപ്പ് ആയിട്ട് കിട്ടിത്തരും പെട്ടെന്ന്. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മല ഇടിഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. ഡെയിലി ഡെയിലി പ്രശ്നങ്ങളാണ്. എന്നിട്ടും അവരതൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകും. അതൊക്കെയാണ് ഒരു വർക്ക് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിൽ പോകുമ്പോഴത്തേക്കും അവിടെയും ഈ സെയിം ആണ് കേട്ടോ. ബോർഡർ റോഡ് ഓർഗനൈസേഷനും പിന്നെ അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അവരൊക്കെയാണ് ഈ റോഡ് പണിക്ക് വന്നിട്ട് റോഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത് നല്ല അടിപൊളി ടണൽ. ഇത് വീണ്ടും ഒരു റൗണ്ട് പാലം ടണൽ ടണൽ ത്രീ. മൈ ഗോഡ് അടിപൊളി അല്ലേ. കുരങ്ങന്മാർ ഇരിപ്പുണ്ട്. ഒരു സൈഡിൽ ലൈറ്റ് ഒക്കെ ഓണാക്കിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് നിർത്തരുത്, ഇറങ്ങി നിക്കരുത്, അങ്ങനെ ഇതൊക്കെ. അടിപൊളി ഇത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്തൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ഇത് 200 മീറ്റർ. അതെ കറക്റ്റ് ആയിട്ട് ദൈവം വന്ന് ഫോൺ അടിച്ചു. ഈ ക്രെറ്റക്കാരെ വന്ന് അതെ വീണ്ടും ഫോൺ അടിക്കുന്നു. JKSRTC ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഗവൺമെന്റ് വണ്ടി നമ്മുടെ ഇത് മറ്റു വണ്ടി നമ്മുടെ കണ്ടോ. ഇതേ മലയുടെ തൊട്ട് താഴെ വലിയ സിറ്റി ഉണ്ടോ. കാണാൻ പറ്റുന്നില്ല കേട്ടാ. ഈ മല ഉണ്ടോ, ഈ വലിയ മല ഇതുപോലൊരു മല കാണാൻ പറ്റുമോ ഒരിക്കലും. നമ്മളപ്പോ ആലോചിച്ചു, നമ്മൾ ഇടുക്കിയിൽ നിന്നിട്ട് നമ്മള് മൂന്നാർ ഊട്ടിയൊക്കെ പോയിട്ട് അവിടുത്തെ മലകൾ കണ്ടിട്ട് വലുതെന്ന് പറയും. അപ്പൊ ഇത് എന്തുമാത്രം വലുത് നോക്കി പൊന്നു അമ്മോ മല നോക്ക്. എനിക്ക് തോന്നുന്നു ഈ മല കയറിയാണ് നമ്മള് ശ്രീനഗർ പോണേന്ന് തോന്നുന്നു. എന്ത് വലിപ്പം അതിന്റെ വലിപ്പം കണ്ടോ. റോഡൊക്കെ കൊള്ളാം, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി റോഡ്. ഉദംപൂർ സിറ്റി ഒരു രക്ഷ അടിപൊളി. ഇന്നേനെ മാക്സിമം ശ്രീനഗർ എത്താൻ നോക്കാം. പക്ഷേ എന്റെ ബലമായ സംശയം രണ്ട് റോഡും അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങോട്ടുള്ള റോഡായിട്ട് നാളെ ഓപ്പൺ ആവുള്ളൂ, ഇത് നോക്കാം. അതെ നമ്മൾ ജമ്മുവിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ തണുപ്പൊന്നും ഇല്ല, ഭയങ്കര ചൂടാണ് ജമ്മുവിൽ. അത് മാത്രമല്ല ഭയങ്കര ഡിസ്റ്റൻസ് കൂടും പിന്നെ ശ്രീനഗറിലോട്ടുള്ള. പിന്നെ ഒരു ദിവസം വെറുതെ ആയിപ്പോ. അതെ ഉദംപൂർ ആവുമ്പോ പിന്നെ ഒരു 7 മണിക്കൂറേ ഉള്ളൂ. അതാണ് മാക്സിമം ദൂരം കവർ ചെയ്യാന്നാണ് ഇപ്പൊ നോക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അതെ അവിടെ നോക്ക്, രണ്ടു മൂന്ന് ഹെലികോപ്റ്റർ പറന്ന് കളിക്കുന്നു. രണ്ടു മൂന്നെണ്ണം ഒറ്റ അറ്റേ ആകാശത്ത് കണ്ടില്ല. അത് താന്നു രണ്ടു മൂന്നെണ്ണം ഒരിക്കലും. നമ്മളിപ്പോ ഉദംപൂർ എത്താറായി. ഇവിടെയും സെയിം ലോറികൾ എല്ലാം കിടക്കുന്നു. നമ്മൾ ആ സൈഡിൽ നിന്ന് കയറി അതേപോലെ തന്നെ ഇവിടെയും ലോറികൾ ഇങ്ങനെ വന്ന് കിടക്കണേണ്. ഇവരാരെയും വിടുന്ന കോളില്ല. ആദ്യം എന്തെങ്കിലും ഹോപ്പുണ്ടെങ്കിൽ LMV മാത്രമേ വിടത്തുള്ളൂ. പിന്നെ അതിനുശേഷം മാത്രമേ ഈ ഹെവി വെഹിക്കിൾസിനെയൊക്കെ അങ്ങോട്ട് കടത്തി വിടത്തുള്ളൂ അല്ലേ. എന്ത് ഭംഗിയല്ലേ. സൂപ്പർ. നമ്മളിത് ഉദംപൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കും തോറും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് വരുന്നത് കണ്ട. നല്ല ഭംഗിയുള്ള സ്ഥലം. നമുക്ക് ദൂരെ മലകള് മലകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണേ. ആദ്യം കുറച്ച് മലകളാണ് നമ്മൾ ഉണ്ടെങ്കിൽ ഇപ്പോ കുറച്ചധികം മലകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വീണ്ടും ചെമ്മരിയാടിന്റെ ഒരു കൂട്ടം. അതെന്താ പുറത്ത് നീല മഞ്ഞ ഓറഞ്ച് കളറൊക്കെ ഇട്ട് പുള്ളി വെച്ചിരിക്കുന്ന.
നമ്മളെ ഇപ്പൊ ഉദംപൂറ കുറച്ച് കഴിഞ്ഞ കേട്ടാ, ഉദംപൂർ സിറ്റിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറി. നമ്മൾ ഉദംപൂര് സിറ്റി എടത്തോട്ടായിരുന്നു, നേരെ ശ്രീനഗർ ആണ് തന്നെ വന്നു. നോക്കാം ഇനിയിപ്പോ എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പാനി ടോപ്പ് എന്ന് പറഞ്ഞ പട്നി ടോപ്പിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകും. എന്നിട്ട് ഞാൻ മിക്കവാറും നല്ലൊരു സ്ഥലങ്ങളാണ് പട്നി ടോപ്പ്, നല്ലൊരു സ്ഥലമാണെങ്കിൽ നമ്മളിന്ന് അവിടെ സ്റ്റേ ചെയ്യും. നമ്മൾ അനാവശ്യമായിട്ട് റൂളൊന്നും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുമല്ല റോഡ് മോശമാണെങ്കിൽ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും അവര് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പട്നി ടോപ്പിൽ പോകാം. കാരണം ഈ ചൂട് ഇവിടെ ഈ ഉദയപൂറും നമ്മൾക്ക് നമ്മളെവിടെയെങ്കിലും നിന്ന് പെട്ടാൽ മതിയെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മതിയല്ലോ. എന്താ ഒന്നും പറയണ്ട, പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതി പറഞ്ഞാൽ മതി. നമ്മുടെ സേഫ്റ്റി കണക്കൊക്കെയാണ് അവർ പറഞ്ഞത് പോവരുത്. പിന്നെ നമ്മള് മാക്സിമം ശ്രീനഗറിന് അടുത്ത് എവിടെയെങ്കിലും ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാതെ ശ്രീനഗർ കടന്ന് പോകണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടല്ല. ഇത്ര തണുപ്പൊന്നും ഇല്ല, കാരണം നമ്മുടെ ഉദംപൂറും വലിയ തണുപ്പൊന്നും ഇല്ല. ജമ്മുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല നല്ല തണുപ്പ്. നമ്മുടെ ഊട്ടി മൂന്നാറൊക്കെ പോലെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി തണുപ്പുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് പോകണം എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് യാത്ര കണ്ടിന്യൂ ചെയ്തത്. റെയിൽവേ സ്റ്റേഷൻ ഉദംപൂർ വലത്തോട്ടാണ്. നമ്മള് നേരത്തെ വന്ന റോഡിൽ നേരത്തെ പോയില്ലേ റോഡ്, ആ റോഡായിരുന്നെങ്കിലും ഇവിടെയാണ് വന്ന് ചേരുന്നത് കേട്ടോ. ആ റോഡും ഇവിടെയാണ് വന്ന് ചേരുന്നത്. അവിടുന്ന് വിടൂലേ, ഇപ്പൊ ഇവിടുന്ന് ഉദംപൂർ വന്നു. എനിക്കൊന്ന് അവിടുന്ന് ഉദംപൂർ ഉള്ള റോഡൊക്കെ സീനായിരുന്നു. അതെ, ഇതേ കണ്ട അതാ ഇവിടെ ഇപ്പോഴും ലോറികളൊക്കെ കിടക്കണേണ്, ബ്ലോക്ക് ചെയ്തിട്ടിരിക്കണേണ് അല്ലേ. തിരിച്ചുവിടുന്നു എന്നൊരു സംശയം. ഇവിടെ പണിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉദംപൂരിലെത്തി. ഉദംപൂരിൽ നമ്മളൊരു റൂം എടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്, കാരണം നെറ്റും പരിപാടികളൊന്നും ഇല്ല. ഇവിടെ വൈഫൈ ഉണ്ടെന്നാണ് പറയണത്, അത് നോക്കാം അല്ലേ. പാടുപെട്ടു, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. ഏകദേശം അരമണിക്കൂർ ഞാൻ ഈ സിറ്റി കൂടെ കിടന്ന് അലഞ്ഞിട്ടാണ് ഈ ഹോട്ടൽ കിട്ടിയത്. ഈ റൂമിന് 1,300 രൂപയാണ് എനിക്കായത്. ഞാൻ ഇപ്പൊ ഡയറക്റ്റ് ബുക്കിംഗ് ആണ് ചെയ്തത്. ഇതേണ്ട, ഒരു അത്യാവശ്യം നല്ലൊരു നീറ്റ് റൂമാണ്. ടി വി എല്ലാ പരിപാടികളും ഉണ്ട്, വൈഫൈ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഔട്ട് ഓഫ് കണക്ഷൻ ഒന്നും ആവത്തില്ല. ബാത്റൂം ഓക്കെ. പിന്നെ ഇതാണ് ഇവിടെ നല്ല വ്യൂ, കണ്ടില്ലേ, നല്ലൊരു വ്യൂ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ആരും അറിയാതെ പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോഴത്തേക്കും വെള്ളിയാഴ്ച നമ്മൾ ശ്രീനഗറിലേക്ക് എൻട്രി എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇറങ്ങി വരുമ്പം സാറ്റർഡേ ഇറങ്ങി വരാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. അതായത് റോഡിൻ്റെ പണി എന്നൊക്കെയാണ് ഇവർ പറയണമെങ്കിലും സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടാളക്കാർ അവരെ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് ഈ ഫ്രൈഡേയും സാറ്റർഡേയും, മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ ഫ്രൈഡേയും അവിടെ നിന്ന് ഇങ്ങോട്ട് പട്ടാളക്കാർ പറഞ്ഞതും സാറ്റർഡേ ആണ്. അപ്പോൾ ഈ ഒരു ടൈമിന് ഫുൾ ടൈം നമ്മൾ റോഡ് ഇവിടെ നിന്ന് അടച്ചിട്ടിരിക്കും, മനസ്സിലായില്ലേ. കാരണം ഈ ട്രാഫിക്കൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെയില്ലാത്ത. അപ്പോൾ നിങ്ങൾ ശ്രീനഗർ എൻട്രി എടുക്കുമ്പോഴത്തേക്കും ഫ്രൈഡേ എൻട്രി എടുക്കാതിരിക്കുക, സാറ്റർഡേ ആകുമ്പോൾ എൻട്രി എടുക്കുക. തിരിച്ച് അതുപോലെ ഇറങ്ങുമ്പോൾ അന്ന് തന്നെ തിരിച്ച് വരരുത്, സൺഡേ വരിക. ഓക്കെ, എന്നാൽ ഇതുപോലെ നിങ്ങൾ വഴിപ്പെടത്തില്ല. അപ്പോൾ ഇത് ഞാനൊരിടത്തും കേട്ടിട്ടില്ല, എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. ചിലപ്പോൾ ആരും പുറത്തു വിടാത്തതായിരിക്കും, പക്ഷെ എന്തായിരുന്നാലും ട്രാവലേഴ്സ് അല്ലേ, നമ്മളെല്ലാവരും ട്രാവലേഴ്സ്. ഇപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു നല്ല ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നാളെ രാവിലെ നമ്മൾ ശ്രീനഗറിലേക്ക് പോകും. വന്നെത്തി, അതാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പോണെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ തണുപ്പൊന്നും ഇല്ല, തണുപ്പൊന്നുമില്ല. അപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ല ഇവിടെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ സഹിക്കാൻ പറ്റുന്നൊക്കെ തണുപ്പൊക്കെ തന്നെയാണ്. വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യേണ്ടി തന്നെയാണ് അല്ലേ അമ്മു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു യാത്രാ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് എഴുതുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രീനഗറിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല കാഴ്ചകളും അതിമനോഹരമായ യാത്രാ അനുഭവങ്ങളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ. അപ്പോൾ നാളെ ഹോപ്പ്ഫുള്ളി എല്ലാം ക്ലിയർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് ഇവിടെ പെട്ടുപോയി അല്ലേ. നമ്മളെ ആ പോസ്റ്റ്, അതായത് അതെ, നമ്മളിപ്പോൾ എവിടെ പെടാനും തയ്യാറാണ്. കാരണം നമ്മൾ ഔട്ട് പോസ്റ്റ് എത്തിയിട്ട് പോലീസ് തിരിച്ചു വിടുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഉദംപൂർ വരെ വന്നില്ലേ, നമ്മൾ ജമ്മുവിൽ നിൽക്കേണ്ട നമ്മളാണ് അല്ലേ. അവിടെ നിന്ന് 66 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ എത്തി.
അപ്പോ അതൊക്കെ നമ്മള് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാന്നുള്ള ഒരു ലക്ഷ്യമാണ് അല്ലെ. ഒന്നും കൂടെ പരിശ്രമിച്ചിരുന്നെങ്കിൽ പാനി ടോപ്പ് വരെ എത്തിയേനെ, പട്നി ടോപ്പ്, അതെ പട്നി ടോപ്പ് വരെ എത്തിയേനെ, പക്ഷെ പറ്റിയില്ല. പക്ഷെ വേറൊരുണ്ട്, പട്നി ടോപ്പിൽ സ്റ്റേ ഉണ്ടോ നമുക്കറിയത്തില്ല. അതാണ് ചിലപ്പോ അവിടെ നല്ല രീതിയിൽ കുടുങ്ങിപ്പോയെന്ന് മനസ്സിലായില്ലേ. അപ്പൊ ഗൈസ്, അപ്പൊ വീഡിയോ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് വരണവരേക്കും ഇറ്റ്സ് മീ അൽസിബിൾ ഫൈ സൈനിങ് ഓഫ്. ബൈ ബൈ.